അസ്സലാമു അലൈക്കും. ഇത് നമ്മൾ പുതിയ സ്മാർട്ട് ബോഡി സ്കെയിലിൻ്റെ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ ബോഡിയിലുള്ള ഫാറ്റ്, വെയ്റ്റ്, പിന്നെ ബോഡി ഇൻഡെക്സ്, ബോഡി മാസ് ഇതെല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ വരും. ഇതിൻ്റെ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണിക്കും. ഇതിൻ്റെ മുമ്പ് ഒരു മോഡൽ ഉണ്ടായിരുന്നു, അതിൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്പ് വഴിയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുക. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ആ മോഡൽ. ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ടച്ച് ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ സെൻട്രൽ അതിൻ്റെ വെയ്റ്റ് കിലോയിലാണോ പൗണ്ടിലാണോ എങ്ങനെയാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എന്നിട്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം സ്ക്രീനിൽ ഡീറ്റെയിൽസ് വരാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇതിൽ ഒരു യൂസർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ യൂസർ സെറ്റ് ചെയ്യാൻ സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൽ യൂസർ വണ്ണിലാണ് ഉള്ളത്, ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഉള്ളത്. അപ്പം ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ ഒരു യൂസർ ഇതിൽ നമ്മൾ മുമ്പ് സെറ്റ് ചെയ്താണ് ഇതിൽ. അപ്പോൾ അയാൾ ഏജ് ഡീറ്റെയിൽസ് ഇതൊക്കെ ഹൈറ്റ് ഇതിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ പുതിയൊരു യൂസർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യൂസർ ഇത് ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് അടിക്കുക, അതായത് ടൂല്. ടൂല് ഇപ്പോൾ ഒരു യൂസർ ക്രിയേറ്റഡ് ആണ്. ഇനി നമ്മൾ ത്രീയിലെടുത്താൽ ത്രീയിലിപ്പോൾ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ത്രീയിലത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഏജ് സെറ്റ് ചെയ്യുക. മെയിലാണോ ഫീമെയിലാണോ എന്ന് ആദ്യം മുകളിൽ സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ മെയില്, അതല്ല എന്നുണ്ടെങ്കിൽ മെയിലാണോ ഫീമെയിലാണോ. ഓക്കെ, ഇതിപ്പോൾ ഫീമെയിൽ, ഇത് മെയിൽ. അപ്പോൾ മെയിലിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് സെറ്റാക്കിയിട്ട് അടുത്ത ഫങ്ഷന് ഏജ്. ഏജ് നമുക്ക് ഇവിടുന്ന് ഏജ് ഏജ് ഇതിൽ മാറ്റി കൊടുക്കാം. ഒരു ഒരു 40 ഇയേഴ്സ് ഉള്ള ആൾ കൊടുക്കാം. ഓക്കെ, അത് സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഹൈറ്റ്, ഹൈറ്റ് ഇപ്പോൾ ഒരു 172 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അത് സെറ്റ് ചെയ്ത് ഇപ്പോൾ യൂസർ ത്രീയിൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഏജും ഹൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരാളത്. ഇനി അയാളെ ഡീറ്റെയിൽസ് എടുക്കണ ഫംഗ്ഷനിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ നിങ്ങൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂസർ ത്രീയിൽ ഇപ്പോൾ ഇത് സെറ്റായതാണ്. അപ്പോൾ യൂസർ ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഒരു 6 സെക്കൻഡ് അത് ബ്ലിങ്ക് ചെയ്യും. അത് ബ്ലിങ്ക് ചെയ്തതിന് ശേഷം അത് സെറ്റാവും. ഓക്കെ, അത് നിന്നതിന് ശേഷം ഞങ്ങൾ അതിൽ സോക്സ് യൂസ് ചെയ്യരുത്. സോക്സ് യൂസ് ചെയ്യാതെ ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നിങ്ങളെ വെയ്റ്റ് അതിൽ കാണിക്കും. വെയ്റ്റ് കാണിച്ചിട്ട് ആ താഴെയുള്ളൊരു ഐക്കൺ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. അത് നിന്നതിന് ശേഷം നിങ്ങൾക്ക് അതിൽ നിങ്ങളെ ബോഡി മാസ്, ബോഡി വെയ്റ്റ്, ബോഡി ഫാറ്റ്, സ്കെലട്ടൺ മാസ് എല്ലാം അതിൽ കാണിക്കും. ഓക്കെ, അത് നമുക്ക് എങ്ങനെ നോക്കണമെന്ന് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഇതിലിപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ടെസ്റ്റ് ചെയ്ത യൂസറെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഫങ്ഷൻ കീ ഉപയോഗിച്ചിട്ട് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അത് എന്തൊക്കെയാണ് അതിൽ കാണിക്കണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ കാറ്റലോഗിലുണ്ടാവും. അതായത് സൈൻ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അതായത് ബോഡി ഫാറ്റ് ഉണ്ട്, ബോഡി ഹൈഡ്രേഷൻ, ബോഡി മസിൽസ്, ബോഡി ബോൺ, വിസ്കറൽ ഫാറ്റ്, പിന്നെ കലോറി ഇൻടേക്ക് റെക്കമെൻഡേഷന്, ഹൈറ്റ് യൂണിറ്റ്, ഏജ് പെർസെൻറ്റേജ് പ്രൊപ്പോർഷൻ, ബോഡി മാസ് ഇൻഡെക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ അത് അനുസരിച്ചിട്ടാണ് ഇതിൽ വരുന്നത്.